हाय हेलो वेलकम बैक टू अवर फैमिली अब इन वीडियो और क्लेंसिंग पैडे ओके नरे पे कहें मानुअल क्लेंसिंग पैड्स अल इलेक्ट्रॉनिक इलेक्ट्रिकल आदमी बैटरी इटे अब चार्जे अगर पल टाइप सो अच्छे कुछ प्राइस कूड़ी या मानुअल क्लेंसिंग पैडि और चुनाव रिव्यू अल അതുകൊണ്ട് എന്തൊക്കെയാ യൂസസ് അതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലെൻസിങ് പാഡ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതാണ് ഭയങ്കര ഒരു സിലിക്കോൺ മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിസിൽസ് ആണ് എന്നാൽ ബ്രഷ് പോലത്തെ ബ്രിസിൽസ് ആണ് ഇതാനും കണ്ടില്ലേ ഇത്രയുണ്ട് സോ നമ്മളിതുപോലെ കൈ വിരലിതുപോലെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യണം അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ഇതാണ് സംഭവം ഓക്കെ ഇത് വലിയ ഹാർഷ് ഒന്നും അല്ല അപ്പം എനിക്ക് തോന്നുന്നത് ആക്നെ പ്രോൺ സ്കിന്ന് ആർക്കും ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒത്തിരി ഹാർഷല്ല ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് സോ അത് ഓൺലൈനിൽ നമുക്ക് കിട്ടും ഞാൻ എന്തായാലും വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ജിഞ്ചർ ബ്രാൻഡില്ലേ നമ്മുടെ വെസ്റ്റ് ലൈഫാണ് തോന്നുന്നു വെസ്റ്റ് സൈഡാണോ വെസ്റ്റ് ലൈഫാണോ വെസ്റ്റ് സൈഡാണെന്ന് തോന്നുന്നു ആ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് സോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 299 rupees ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും ഷോപ്പിൽ പോകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് ഇതിലും കമ്മിയായിട്ടൊക്കെ കിട്ടും പിന്നെ ഇതിൻ്റെ തന്നെ മാനുവൽ അല്ലാത്തതുണ്ട് ബാറ്ററിയിൽ ചെയ്യുന്നതുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇതിൽ ചെയ്യുന്നതുമുണ്ട് സോ അതൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രൈസിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്യേണ്ടത് തന്നെത്താൻ ഒരു ചെറിയൊരു സർക്കുലർ മോഷനിൽ ഒരു വൈബ്രേഷൻ തനിയെ നടത്തും ഓക്കെ സോ ഇതാണ് സംഭവം നമുക്ക് ഓരോ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനും അതേപോലെ മേക്കപ്പ് റിമൂവ് ചെയ്യാനും നല്ലൊരു മസാജ് തരാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവാനും അതേപോലെ നല്ലൊരു എക്സ്ഫോളിയേഷൻ തരാനും ഒക്കെ ഈ സിലിക്കോൺ പാഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഈവൻ സ്കിൻ ടോണും ഒരു സോഫ്റ്റ്നെസ്സും സോഫ്റ്റ് ആൻഡ് സപ്പിൾ സ്കിന്നാക്കാനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കൈ കൊണ്ട് വാഷ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്ലീൻ ആവും അതായത് ഇതിൻ്റെ ബ്രിസിൽസ് നമ്മുടെ പോർസ് എല്ലാം ഉള്ളിപ്പോയി ക്ലീൻ ചെയ്യും നമ്മുടെ കൈ കൊണ്ടാവുമ്പോൾ മേലെ മാത്രമേ ഇതാവുള്ളൂ പിന്നെ ലാദറെല്ലാം ഉള്ളിലുണ്ടാവും പിന്നെ നമ്മൾ ടോണർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ അത് ഫുള്ളായിട്ട് പോകുള്ളൂ പക്ഷേ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന നമ്മുടെ പോർസ് വരെ ക്ലീൻ ആവും അതുകൊണ്ട് ആക്നേസ് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും അതേപോലെ ഇത് തീരെ ഹാർഷല്ല നമ്മുടെ സ്കിന്നിന് അത്രയും സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഈ ബ്രിസിൽസ് ഉള്ളത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നൊരു അടുത്തൊരു ലെവലാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത് ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഷൈനിങ്ങും ഒരു തിളക്കവും ഒക്കെ കിട്ടുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പിന്നെ ഉപയോഗിക്കേണ്ടതും നീറ്റായിട്ട് ഉപയോഗിക്കണം നമ്മൾ ഓരോ ടൈം എടുക്കുന്ന സമയത്തും നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലെൻസർ വെച്ചിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഉണങ്ങാൻ വെക്കുന്നതും അതിൻ്റെ പുറകിൽ ഇതുപോലെ ഒരു വാക്യൂം അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കണ്ണാടിയിൽ നന്നായി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളവും ഡ്രിപ്പായി നന്നായി ഡ്രൈ ആയി കിട്ടും നമുക്ക് ഓക്കെ സോ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് അതിന് ശേഷം മുഖത്ത് ക്ലെൻസർ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഈ പാഡ് വെച്ച് നല്ലൊരു സർക്കുലർ മോഷനിൽ നമ്മൾ ഹാർഷായിട്ട് വേണ്ട മെല്ലെ മതി നന്നായിട്ട് നമ്മൾ ഇതുപോലെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഓക്കെ പക്ഷേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു കളർ ചേഞ്ച് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ ചുമ്മാ കണ്ണെഴുതിയായിരുന്നു പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര തന്നെ ഇടും മോയ്സ്ചറൈസർ അതുപോലെ ഓക്കെ നല്ലൊരു നല്ലൊരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ കേട്ടോ നമ്മളിങ്ങനെ ഒരു 60 seconds എങ്കിലും നമ്മൾ നമ്മളെ ഫേസ് വാഷ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇപ്പോഴേ ഫുൾ ഡേർട്ട് പോകുള്ളൂ അപ്പോഴേ ആ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത് ഇതപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു കണ്ടില്ല എന്തൊരു ചേഞ്ച് ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഉള്ളതും അണ്ടർ ഐയിലത്തെ ആ ഒരു കളറും കൺമഷി കുറച്ച് പടർന്നുണ്ടായിരുന്നു അത് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തന്നെ മനസ്സിലാവും നല്ല ക്ലിയർ ആയിരുന്നു ഈ പോഴ്സൊക്കെ ഇല്ല നല്ല ക്ലിയർ ആയ പോലെ ഒരു ഫീലാണ് നമുക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്
നല്ലൊരു സോഫ്റ്റ് എന്താ പറയുക നല്ല ലുക്ക് നമുക്ക് മുഖത്തിന് എന്തോ ഒരു ചെറിയൊരു ഫീൽ വന്ന പോലെയാണ്. നമ്മൾ സാധാരണ വാഷ് കൈ കൊണ്ട് വാഷ് ചെയ്യുന്നതും ഇതും കൊണ്ട് വാഷ് ചെയ്യുന്ന നമ്മൾ നിറയെ വ്യത്യാസമുണ്ട്. സോ ഇതുകൊണ്ട് നല്ലൊരു സ്ക്രബ് കൊടുത്തിട്ട് സ്ക്രബ് അല്ല എന്നാൽ അത് അത്ര വലിയ ഹാർഷായിട്ടുള്ള സ്ക്രബും അല്ല, സോഫ്റ്റ് ആണ്, നല്ലൊരു സുഖമുള്ള ഒരു മസാജ് പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സിലിക്കോൺ പാഡ് വെച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ലൊരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതും കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോണർ കൊണ്ട് നമ്മൾ അങ്ങനെ അത്രയ്ക്കും ക്ലീൻ ചെയ്യേണ്ട, കാരണം എല്ലാം ഫുൾ ക്ലിയർ ആവും നമുക്ക്. പിന്നെ നമ്മുടെ പോർസ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി മാത്രം ടോണർ വെച്ച് ജസ്റ്റ് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ മിസ്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്ലാഷ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ കോട്ടൺ പാഡ് വെച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. സോ ഇത് കണ്ടില്ല നല്ല റിസൾട്ടാണ് ഈ പാഡ് വെച്ച് കിട്ടുന്നത് നമുക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പാറ്റ് ഡ്രൈ ചെയ്യാൻ പാടുള്ളൂ, ഇതിട്ട് ഉരയ്ക്കാൻ പാടുള്ളൂ. നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു മാസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഉണ്ടാവും. സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അതിൽ ഷെയർ ചെയ്ത്. ക്ലൻസിങ് പാഡ് കൊണ്ട് നമ്മളെ ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെയാണ്. ശരിക്കും നല്ല കുരു വരുന്നതൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ഓരോ പോർസും നല്ല ക്ലീൻ ആവും, നല്ല ക്ലൻസ് ചെയ്തിട്ട് ആണ് വരുന്നത്. എന്നാൽ ഹാർഷ് ആയിട്ടുള്ള ബ്രഷ് അല്ല അതാനും, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ്. സിലിക്കോൺ ബ്രഷ് അറിയാലോ, ഇപ്പോൾ സിലിക്കോണിൻ്റെ കുറേ ഐറ്റംസ് നിങ്ങൾ കണ്ടുവരുന്നല്ലോ എത്ര സോഫ്റ്റാണ്. സോ അതേപോലത്തെ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ അതേപോലെ കുറച്ച് പൈസ ഇതാണെങ്കിൽ ചെറിയ റേറ്റിനുള്ളത് കിട്ടും, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽസും നിറയെ ഉണ്ട് നമ്മുടെ സ്റ്റോറിലും ഓൺലൈനിലും ഒക്കെ. സോ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ വാങ്ങിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതെന്തായാലും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു, അത് കാരണമാണ് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇത്രയും ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.